ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 10:29. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പേ. ഇവിടെ ലേഖന കർത്താവ് നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന 3 കഠിന പാപത്തെ കുറിച്ചാണ് പറയുന്നത്. സിൻ കമ്മിറ്റഡ് നോയിങ്ങിലി, ദൈവത്തിന്റെ പുത്രനെ ചവിട്ടിക്കളയുന്നു. കഷ്ടാനുഭവാഴ്ചയിലെ ചിന്തകളിലാണല്ലോ നാം ആയിരിക്കുന്നത്. പാപനിമിത്തം ദൈവ തേജസ് നഷ്ടപ്പെട്ട് തന്നിൽ നകന്നുപോയ മനുഷ്യനെ തന്നോട് നിരപ്പിപ്പാൻ ദൈവം കാണിച്ച മഹാസ്നേഹമാണ് കാൽവറി ക്രൂശിലെ സ്നേഹം. ആ സ്നേഹത്തിന് അവിടുന്ന് നൽകിയത് ഏറ്റവും അധികം താൻ സ്നേഹിച്ച തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ കാൽവറി ക്രൂശിൽ അതിദാരുണമായ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം എന്തിനു മനുഷ്യനെ സ്നേഹിച്ചു? എന്തെങ്കിലും യോഗ്യതയുണ്ടായിരുന്നോ? സ്നേഹിക്കുവാൻ കൊള്ളാവുന്ന ഒരു യോഗ്യതയും ഇല്ലെന്ന് മാത്രമല്ല, സ്നേഹിക്കുവാൻ കഴിയാത്ത ധാരാളം അയോഗ്യതകളും മനുഷ്യനിലുണ്ടായിരുന്നു. എന്നിട്ടും ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. പ്രിയരെ, എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ നാം അറിഞ്ഞും അറിയാതെയും ദൈവ സ്നേഹത്തെ അവഗണിച്ച് നാം ദിവസം പ്രതിയും ദൈവപുത്രനെ ചവിട്ടിക്കൊളയുന്നവരായി തീർന്നിട്ടില്ലേ? ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ദൈവം നമ്മോട് ചോദിക്കുന്നത്, ഞാൻ എന്റെ ഏകജാതനിലും അധികം നിങ്ങളെ സ്നേഹിച്ചു, പകരം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഉത്തരമാണ്. എന്തു മറുപടിയാണ് നാം നൽകാനായിട്ട് പോകുന്നത്? ശിമോൻ പത്രോസിനെ പോലെ നമുക്ക് പറയുവാനായിട്ട് പറ്റുമോ, ഉപകർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു? 2-ാമതായിട്ട് നിയമത്തിൻ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ശത്രുവിനോട് പോർ ചെയ്ത് ജയിച്ചു. അവന്റെ ജീവനെ നമുക്ക് നൽകി ജീവനുള്ള വെള്ളത്തെ സമ്പാദിച്ചു. അത് സമ്പാദിക്കുവാൻ അവൻ ക്രൂശിൽ കഠിന വേദനയിൽ കൂടി കടന്നുപോയി. ഒടുവിൽ തന്റെ പ്രാണനെ വിട്ടു. ഈ ജീവജലം അവന്റെ രക്തം തന്നെ. നാം അതിനെ അശുദ്ധമായി വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചാൽ എത്ര വലിയ ശിക്ഷയ്ക്ക് പാത്രനായി തീരുമെന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് നിയമത്തിൻ രക്തത്തെ മലിനമെന്ന് നാം നിരൂപിക്കുവാൻ പാടുള്ളതല്ല എന്ന് ദൈവ ആത്മാവ് എബ്രായ ലേഖന കർത്താവിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമതായിട്ട് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പിന്നീട് പറയുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഇപ്രകാരം ഞാൻ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഏറ്റവും സൗന്ദര്യമുള്ളവളായിരുന്നു. അവൾക്ക് ലോകത്തോടെ വലിയ സ്നേഹമായിരുന്നു. ഒരു ദിവസം ദൈവാത്മാവ് അവളോട് വാദിച്ചു. അവൾ ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടു. പാപത്തെ ഉപേക്ഷിക്കണമെന്ന് ദൈവാത്മാവ് അവളെ നിർബന്ധിച്ചു. കച്ചാവിന് ഹൃദയം കൊടുക്കുവാൻ ആത്മാവ് സംസാരിച്ചു. അവൾ ഒഴിവൊഴുകൾ പറഞ്ഞു, എനിക്ക് നല്ല യൗവനമാണ്, ലോകം കുറെ കൂടി സ്വതന്ത്രമായി അനുഭവിക്കണം, വരുന്നാണ്ടിൽ ഞാൻ ക്രിസ്തുവിങ്കിലേക്ക് വരാമെന്ന് പരിശുദ്ധാത്മാവിനോട് മറുപടി പറഞ്ഞു. അവൾ പാപത്തെ ഉപേക്ഷിക്കാതെ സ്വതന്ത്രയായി ജീവിച്ചു. പെറ്റിയാണ്ടിലും ദൈവത്തിന്റെ ആത്മാവ് അവളോട് സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കുറെ കൂടി കഴിയട്ടെ, 1 മാസത്തെ അവധി തരണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. അവൾ പിന്നീടും പാപത്തിൽ ജീവിച്ചു. പിറ്റേ മാസത്തിൽ ദൈവാത്മാവ് അവളുടെ അടുക്കൽ ചെന്ന് പിന്നെയും വാദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അടുത്ത ആഴ്ചയിൽ ഒരു കല്യാണം ഉണ്ട്, എനിക്ക് അവിടെ എന്റെ പ്രിയപ്പെട്ടവരോടുകൂടെ ഒന്ന് പോകണം, എല്ലാവരെയും ഒന്ന് കാണണം, സ്വാതന്ത്ര്യം അനുഭവിക്കണം. ദൈവാത്മാവിന് മനസ്സിലായി ഇവൾക്ക് തീരെ മനസ്സില്ല. ദൈവാത്മാവ് പിന്നെ നിർബന്ധിച്ചില്ല. അവൾ ആ രാത്രിയും പാവിയായി ജീവിച്ചു. രാത്രി വളരെ ക്ഷീണമുള്ളവളായി തീർന്നു. കട്ടിലിൽ ചെന്നു കിടന്നു. രാവിലെ സ്നേഹിതന്മാർ കാത്തിരുന്നിട്ടും അവളെ കാണാനില്ല. അവർ അവളെ വിളിച്ചു, ഒരു ശബ്ദവുമില്ല. അവർ കതവ് ചവിട്ടി പൊളിച്ച് അകത്തു കടന്നു. ഇതാ അവൾ മരിച്ചവളായി കിടക്കുന്നു. അവളുടെ സമീപെ ഒരു കടലാസ് കഷ്ണം കിടക്കുന്നു. അവർ അതെടുത്ത് വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നാളെ കച്ചാവിന് എന്റെ ഹൃദയത്തെ കൊടുക്കാം. പിറ്റേ ദിവസം അവൾ എവിടെയായിരുന്നു? അഗ്നി നരകത്തിൽ അത്രയും. അവൾ കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചു. പ്രിയരെ, നാം ഒരിക്കലും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുവാനായിട്ട് പാടുള്ളതല്ല. ആയതിനാൽ ദൈവപുത്രത്തിനെ ചവിട്ടിക്കളയുന്നവരായി തീരാതെ, നിയമത്തിന്റെ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കാതെ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരാകാതെ, ദൈവസ്നേഹത്തെ ധ്യാനിച്ച് ദൈവകൃപയിൽ ജീവിച്ച് ദൈവനാമം മഹത്വപ്പെടുത്തുന്നവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവവരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.